പുരകത്തുമ്പോൾ വാഴ വെട്ടുന്നു എന്ന് പറയുന്നത് പോലെയാണ് ഇപ്പോൾ ആരോഗ്യ വകുപ്പിനെതിരായിട്ടുള്ള വ്യാജ വാർത്തകൾ ഒരു വശത്ത് സൃഷ്ടിക്കപ്പെട്ടുകൊണ്ടേയിരിക്കുന്നത്. ആരോഗ്യ വകുപ്പ് സംസ്ഥാനത്തെ ഒരു മോശം വകുപ്പാണ് എന്ന് സംസ്ഥാനത്തെ സെക്രട്ടറിമാരുടെ യോഗത്തിൽ ചീഫ് സെക്രട്ടറി പറഞ്ഞു എന്ന് ചൂണ്ടിക്കാട്ടി ആരോഗ്യവകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി ആരോഗ്യവകുപ്പിലെ ഉന്നത ഉദ്യോഗസ്ഥർക്ക് അയച്ച കത്തിൻ്റെ പശ്ചാത്തലത്തിൽ ആരോഗ്യവകുപ്പ് ഒരു മോശം വകുപ്പാണ് എന്നുള്ള നിലയിൽ വാർത്തകളൊക്കെ ഇങ്ങനെ കൊണ്ടുവരുന്നു. അതിന് പിന്നാലെ ആരോഗ്യവകുപ്പിൽ കെടുകാരസ്ഥതയുടെ ഉദാഹരണമായി 12നും 14നും ഇടയിലുള്ള കുട്ടികൾക്ക് വാക്സിൻ കൊടുക്കുന്ന കാര്യത്തിൽ വല്ലാത്ത മന്ദഭാവമാണ് ഉള്ളത് എന്ന തരത്തിൽ വാർത്തകൾ തട്ടിവിട്ടിരിക്കുകയാണ്. വെറും 751 പേർക്കാണ് ഇതുവരെയായി 12നും 14നും ഇടയിലുള്ള കുട്ടികളിൽ വാക്സിൻ കൊടുത്തത് എന്നൊക്കെയാണ് ഒരിടത്ത് നിന്ന് വാർത്ത ഉൽപ്പാദിപ്പിച്ച് അങ്ങ് പ്രചരിപ്പിച്ചത്. 57,000 കുട്ടികൾക്ക് ഈ 12നും 14നും ഇടയിൽ വാക്സിൻ നൽകിയിട്ടുണ്ട് എന്നുള്ള കാര്യം നമ്മുടെ കോവിൻ പോർട്ടലിൽ രേഖപ്പെടുത്തിയിട്ടുള്ളപ്പോഴാണ് അതൊന്ന് പരിശോധിച്ച് നോക്കുക പോലും ചെയ്യാതെ, അതിനകത്തുണ്ടല്ലോ ആ ഡാഷ്ബോർഡ് പരിശോധിച്ചാൽ എത്ര പേർക്ക് വാക്സിൻ നൽകിയിട്ടുണ്ട് എന്ന് കാണാം, ഇത്തരത്തിലുള്ള വ്യാജ വാർത്ത അടിച്ചു വിടുന്നത്. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ സാധനമാണ്, വാഴ വെട്ടിക്കളയാമല്ലോ, പുര കത്തിക്കൊണ്ടിരിക്കുകയല്ലേ, ആരോഗ്യവകുപ്പിനെതിരെ ഒരു ആയുധം കിട്ടിയിരിക്കുന്നു, അപ്പോൾ അതിൻ്റെ കൂടെ ഇനി എന്തു തട്ടിവിട്ടാലും നന്നാകുമെന്നുള്ളതാണ്. ആരോഗ്യവകുപ്പിനെതിരെ ചീഫ് സെക്രട്ടറി വിവിധ വകുപ്പുകളുടെ സെക്രട്ടറിമാരുടെ യോഗത്തിൽ പറഞ്ഞത് എന്താണ്? സ്ഥലം മാറ്റമടക്കമുള്ള കാര്യങ്ങളിൽ ഈ വിവിധ ഇടങ്ങളിൽ നിലനിൽക്കുന്ന കേസുകൾ, അതായത് 1987 മുതലുള്ള സ്റ്റാഫ് ഫിക്സേഷനുമായി ബന്ധപ്പെട്ടുള്ള കേസുകളൊക്കെ കെട്ടിക്കിടക്കുകയാണ്. അത്തരത്തിൽ ഉദ്യോഗസ്ഥ തലത്തിൽ പരിഹരിക്കേണ്ടുന്ന ചില അപാകതകളെക്കുറിച്ചാണ് അവിടെ ചീഫ് സെക്രട്ടറി ചൂണ്ടിക്കാട്ടിയത്. അപ്പോൾ അത്തരത്തിൽ ഉദ്യോഗസ്ഥർ ചെയ്യേണ്ടുന്ന ഈ അനോമലികൾ പരിഹരിക്കേണ്ടുന്ന കാര്യത്തിൽ ആരോഗ്യവകുപ്പാണ് കെടുകാര്യസ്ഥത കാട്ടുന്നത് എന്നുള്ള വിഷയമാണ് ചീഫ് സെക്രട്ടറി ചൂണ്ടിക്കാട്ടിയത്. അതിന് നേരെ സർക്കാരിൻ്റെ പൂർണ്ണമായ അല്ലെങ്കിൽ മന്ത്രിയുടെ കെടുകാര്യസ്ഥത കൊണ്ടാണ് ഇതൊക്കെ സംഭവിച്ചത് എന്ന് വരുത്തി തീർക്കാനുള്ള ഒരു വ്യഗ്രത പൊതുവെ സർക്കാർ വിരുദ്ധ മാധ്യമങ്ങൾ മുന്നോട്ട് വച്ചിട്ടുണ്ട്. അതിൻ്റെ തുടർച്ചയായിട്ടാണ് എന്നാലിരിക്കട്ടെ മറ്റൊരു ആപ്പ് കൂടി എന്നുള്ള രീതിയിൽ ഇത്തരത്തിലുള്ള ഒരു വ്യാജ വാർത്തയും സൃഷ്ടിച്ചത്. നോക്കൂ, 57,000 പേർക്ക് വാക്സിൻ കൊടുത്ത കണക്ക് നമ്മുടെ പോർട്ടലിലുള്ളപ്പോൾ 12നും 14നും ഇടയിലുള്ള കുട്ടികളിൽ, അതാണ് ഈ 751 എന്നുള്ള തുച്ഛമായ കണക്കായി അവതരിപ്പിക്കുന്നത്. എങ്ങനെ വിശ്വസിക്കും നമ്മുടെ വാർത്തകളെ? കേരളം ഈ വാക്സിനേഷൻ്റെ കാര്യത്തിൽ മറ്റ് സംസ്ഥാനങ്ങളെക്കാൾ ബഹുദൂരം മുന്നിലാണ്. നമ്മുടെ സാധാരണ നിലയിൽ വാക്സിൻ എടുക്കേണ്ടുന്ന ആളുകളുടെ 100% ഒന്നാം ഡോസ് വാക്സിൻ എടുത്തു. അതിൽ 89%ത്തിലധികം പേർ രണ്ടാം ഡോസ് വാക്സിൻ എടുത്തു. ഈ 15നും 18നും ഇടയിലുള്ള കുട്ടികളുടെ എണ്ണത്തിലും 70% ആദ്യ ഡോസ് വാക്സിൻ എടുത്തു, 49% രണ്ടാം ഡോസ് വാക്സിൻ എടുത്തു. ആരോഗ്യമന്ത്രി വീണാ ജോർജ് പറയുന്നത് പോലെ പരീക്ഷാ സമയമായതുകൊണ്ടാണ് ഈ 12നും 14നും ഇടയിലുള്ള കുട്ടികളുടെ വാക്സിനേഷൻ പ്രക്രിയയിൽ ഒരു ചെറിയ വേഗത കുറവുണ്ടായത്. അത് ഈ പരീക്ഷാകാലം കഴിഞ്ഞാൽ അത് പരിഹരിക്കാനാകുമെന്ന് നേരത്തെ തന്നെ വിദ്യാഭ്യാസ വകുപ്പും ആരോഗ്യവകുപ്പും ബോധ്യപ്പെടുത്തിയിട്ടുള്ളതാണ്. അതിനിടയിലാണ് ഈ ചീഫ് സെക്രട്ടറി പറഞ്ഞതിനെ പിടിച്ച് മന്ത്രിയുടെ അല്ലെങ്കിൽ സർക്കാരിൻ്റെ കെടുകാര്യസ്ഥത കൊണ്ടാണ് ആരോഗ്യവകുപ്പിന് ഇങ്ങനെ ഒരു പേരുദോഷമുണ്ടായത് എന്ന് വരുത്തി തീർക്കാൻ ശ്രമിക്കുന്നത്. ആരോഗ്യവകുപ്പ് അതിനകത്തുള്ള ഉദ്യോഗസ്ഥരുടെ മോശം പ്രവർത്തനമാണ് നടക്കുന്നത് എന്ന് ചീഫ് സെക്രട്ടറി പറഞ്ഞത് ഏത് പശ്ചാത്തലത്തിലാണ് എന്നത് പോലും നോക്കാതെയാണ് ഇത്തരത്തിലുള്ള വാർത്തകൾ പടച്ചുവിട്ടുകൊണ്ടേയിരിക്കുന്നത്. നുണ വാർത്തകൾ പ്രചരിപ്പിക്കുന്നവർക്ക് എന്തും പറയാം, അങ്ങനെയാണ് നമ്മുടെ നാടിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്നതിൻ്റെ ഒടുവിലത്തെ ഒരു ഉദാഹരണം കൂടിയാണ് ഇത് എന്ന് പറയാതിരിക്കാനാകുന്നില്ല.